ഇപ്പോ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലെ ട്രെയിലറിൽ എട്ടാം മാസത്തെ ഉമ്മാന്ന് വിളിച്ചപ്പോ തുറന്ന തൊള്ളയാ പിന്നെ അടച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അത്രയും ഇങ്ങനെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതെ, ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ലിറ്ററലി ഹൃദയത്തിലും തലമലയും ലൈക്ക് ഫുൾ സിനിമയിലും ഉള്ളതിനേക്കാൾ ഡയലോഗ്സ് എനിക്ക് ഈ സിനിമയിലുണ്ട്, ഒരു സീനിൽ മാത്രം. അത് പഠിച്ചെടുക്കുക എങ്ങനെയായിരുന്നു കല്യാണം? തത്ത പോലെ ലൈക്ക് ഐ വാസ് ലിറ്ററലി ലേണിംഗ്. മനു ചേട്ടന് ലൈക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഹർ നെയിം വാസ് ഐ തിങ്ക് അസ്ര. ആൻഡ് അവരും ടീമിൽ സഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഏഡി ഉണ്ടായിരുന്നു. അവര് ആ ലൈക്ക് ഏരിയത്തെ ലൈക്ക് പെൺകുട്ടികളാണ്. സോ അവരായിരുന്നു എൻ്റെ റെഫറൻസ് ആക്ച്വലി. അവർ സംസാരിക്കുന്ന മാനറിസംസ്, ഇൻഫാക്ട് അവിടുത്തെ കുറച്ച് കുട്ടികളുമായി ഞാൻ ഇന്ററാക്ട് ചെയ്തപ്പോൾ ഞാൻ മെയിനായിട്ട് നോട്ടീസ് ചെയ്തത് അവരൊക്കെ ഫുൾ ഓഫ് എനർജിയാണ്, ലൈക്ക് മിടുക്കി കുട്ടികളാണ്. എല്ലാ ഇമോഷൻസും അവരുടെ ഫേസിൽ കാണാൻ പറ്റും. ആൻഡ് ലൈക്ക് ഒരു 5 സെക്കൻഡിൽ 5 വേറെ ഇമോഷൻസ് അങ്ങനെ മിന്നി മറയും. അവർ സംസാരിക്കുന്ന ലൈക്ക് അവർ ബോഡി വെച്ചിട്ടാണ്, കൈകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ അത് ഒരു ഈ സിനിമ കാണുന്നവർക്കൊക്കെ ഒരു മലപ്പുറം പെൺകുട്ടിയെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഗോൾ. സോ അതാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ശ്രമിച്ചൊരു ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മലബാറിലൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര മിടുക്കികളാണ്, എല്ലാത്തിലും ഇങ്ങനെ ജിൽ ജില്ലെന്ന് നിൽക്കും. സോ എൻ്റെ മെയിൻ 2 റെഫറൻസസ് ഇവർ രണ്ടുപേരായിരുന്നു. പക്ഷെ അവിടുത്തെ കുറച്ച് ലൈക്ക് റെഫറൻസസും ഞാൻ എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു കമന്ററി പറഞ്ഞ ഏതെങ്കിലും ഇപ്പൊ പറയാൻ ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട് ആക്ച്വലി. ഏതെങ്കിലും ഒന്ന് പറയാമോ? ഞാനൊരു പരീക്ഷയ്ക്ക് പഠിച്ച പോലെയാണ് ഞാൻ എന്റെ ഡയലോഗ് പഠിച്ചത്. സോ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കറന്റ് USP ഞാൻ ഈ ഇങ്ങനെ ഈ സ്ലാങ് ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ്. സോ അത് ഞാനിപ്പോ ഇവിടെ കുഴപ്പമില്ല. പറഞ്ഞ പോലെ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കല്യാണി ഈ യാത്രയിൽ. അപ്പൊ ഈ പറഞ്ഞ പിന്നെ ഈ പെൺകുട്ടികളെ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു? ഓഫ് കോഴ്സ്, ഇൻഫാക്ട് ഡബിലും അവരുണ്ട്. ഐ മീൻ അസ്ര അല്ലായിരുന്നു, ഐ തിങ്ക് ഷീ ലെഫ്റ്റ് ദ പ്രോജക്ട് ഫോർ അതർ തിങ്സ്. പക്ഷെ സഫ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് സംടൈംസ് സഫയ്ക്ക് പരീക്ഷ സമയത്തിന് നമ്മൾ ഡബ് ചെയ്തപ്പോ നമ്മൾ സഫേനെ വിളിച്ചിട്ട് സഫ ഇതൊന്ന് പറഞ്ഞേ, അപ്പൊ സഫ പറയും അല്ല ലൈക്ക് തിരിച്ചു പറഞ്ഞ് അതൊരു 3 പ്രാവശ്യം ലൈക്ക് കേട്ടിട്ടാണ് ഞാൻ തിരിച്ച് ലൈക്ക് ഞാൻ ഡബ് ചെയ്യുന്നത്. ശരിക്കും സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ കാണാപ്പാടമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? സ്കൂളിൽ ഞാൻ ഇത്ര എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല. സിനിമയിലാണ് ഇപ്പൊ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ തല്ലുമാലയിലും ഹുസിന്റെ പുറകേ നടക്കുമായിരുന്നു പറഞ്ഞ് ഡയലോഗ് തന്നെ അത്രയൊന്നും ഹെൽപ്പ് ചെയ്തില്ല. പക്ഷേ മനു എങ്ങനെയായിരുന്നു? മനുചേട്ടാ വാസ് ദി മോസ്റ്റ് ഹെൽപ്ഫുൾ. ബിക്കോസ് മനുചേട്ടന് ഇതൊരു ചാലഞ്ച് ആയിട്ട് മനുചേട്ടൻ എടുത്തു. ബിക്കോസ് എല്ലാവരും മനുചേട്ടനെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇതിനെ പറ്റിയാണ്. സോ മനുചേട്ടനും ഞാൻ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ വെക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ രണ്ടുപേരും ഇത്രയും എഫേർട്സ് ഇട്ടത്. മനു ഒരു കുട്ടനാട്ടുകാരനാണ്, അപ്പൊ മലബാറുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. സീ, വി ഗോട്ട് ദ റൈറ്റ് റെഫറൻസസ്, വി ഗോട്ട് ഗുഡ് പീപ്പിൾ ടു ഹെൽപ്പ് അസ്, അതൊക്കെയാണ്.